ലോക്സഭാ തിരഞ്ഞെടുപ്പിനായുള്ള BDJS സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ചാലക്കുടി മാവേലിക്കര മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ നിന്ന് KA ഉണ്ണികൃഷ്ണനും മാവേലിക്കരയിൽ നിന്ന് ബൈജു കലാശാലയും മത്സരിക്കും. പ്രധാന മണ്ഡലങ്ങളായ കോട്ടയം, ഇടുക്കി സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ അടുത്ത ഘട്ടത്തിൽ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയത്ത് തുഷാർ തന്നെ മത്സരിക്കണമെന്നാണ് BJP നേതൃത്വത്തിൻ്റെ ആവശ്യം. എന്നാൽ താൻ മത്സരിക്കുന്ന കാര്യം പിന്നീട് അറിയിക്കാമെന്നാണ് തുഷാർ പറഞ്ഞിരിക്കുന്നത്. ഇടുക്കിയിലെ കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. ഇടുക്കിയിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയാവാനാണ് സാധ്യത. 4 സീറ്റുകളാണ് BDJSന് BJP നൽകിയത്. 7 ഘടക കക്ഷികളിൽ BDJSന് മാത്രമാണ് ഇത്തവണ BJP സീറ്റ് നൽകിയത്. കാരണം ഈ 4 മണ്ഡലങ്ങളിലേക്കും BDJSന് പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട്. രാജ്യത്തെ ഏറ്റവും ഗുണകരമായ നിലപാടുകൾ എടുക്കുന്നതുകൊണ്ടാണ് BDJS പോലുള്ള പാർട്ടികൾ എന്നും BJPക്കൊപ്പം നിൽക്കുന്നത്. മാത്രമല്ല, മറ്റു മുന്നണികളെ പോലെ തിരഞ്ഞെടുപ്പാവുമ്പോൾ സ്വന്തം ഘടകകക്ഷികളെ കൈവിടുന്ന ശീലം BJPക്കില്ല. BJP ഉറപ്പായും കേരളത്തിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്ന കാര്യത്തിൽ പാർട്ടിക്കും ഘടകകക്ഷികൾക്കും ഉറപ്പാണ്. അതേസമയം 12 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു BJP. കാസർഗോഡ് MLA അശ്വനി, പത്തനംതിട്ടയിൽ അനിൽ ആന്റണി, മലപ്പുറത്ത് ഡോക്ടർ അബ്ദുൾ സലാം, ആറ്റിങ്ങലിൽ V മുരളീധരൻ, തൃശൂരിൽ സുരേഷ് ഗോപി, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ, വടകരയിൽ പ്രഫുൽ കൃഷ്ണ, കോഴിക്കോട് MT രമേശ്, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ, കണ്ണൂരിൽ C രഘുനാഥ്, പൊന്നാനിയിൽ നിവേദിത സുബ്രഹ്മണ്യൻ, പാലക്കാട് C കൃഷ്ണകുമാർ തുടങ്ങിയവർ മത്സരിക്കും. ബാക്കിയുള്ള 4 മണ്ഡലങ്ങളിലെ പ്രഖ്യാപനം ഉടനുണ്ടാവുമെന്നാണ് BJP നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ്റെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം BJPയുടെ ഒരു തന്ത്രം തന്നെയാണ്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ആരിഫിന് ശോഭ ശക്തിയായ സ്ഥാനാർത്ഥി തന്നെയാണ്. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുന്നത് UDFന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. സിറ്റിംഗ് MP കൂടിയായ ശശി തരൂർ ഇത്തവണ കൂടിയേ മത്സരിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ BJPയോട് പരാജയപ്പെട്ട് പുറത്തു പോവേണ്ടി വരും തരൂരിന്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി കൂടി വരുമ്പോൾ മത്സരം കടുക്കും. മറ്റ് ഇരു മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ വെള്ളം കുടിക്കാൻ സാധ്യതയുണ്ട്. തൃശൂരിലെ സീറ്റ് ഏറെക്കുറെ BJPക്ക് ഉറപ്പായി കഴിഞ്ഞു. സുരേഷ് ഗോപി തൃശൂരിലെ ജനതയ്ക്ക് ഇപ്പോൾ തന്നെ ഏറെ പ്രിയപ്പെട്ട നേതാവാണ്. അത് അംഗീകരിക്കുന്നതാണ് ഇന്നലെയുണ്ടായ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. TN പ്രതാപനെ മാറ്റി മുരളീധരനെ കൊണ്ടുവന്നത് തൃശൂരിലെ BJP സ്ഥാനാർത്ഥിയെ പേടിച്ചിട്ട് തന്നെയാണ്. എന്തായാലും ഇത്തവണ BJP വൻ മുന്നേറ്റമാവും തിരഞ്ഞെടുപ്പിൽ നടത്തുക. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന കാര്യത്തിൽ എതിർകക്ഷികൾക്ക് പോലും സംശയമില്ല.